പ്രത്യേക തരം ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മളിനി ജസ്റ്റ് ഈ ക്ലച്ചിൻ്റെ മുകളിലേക്ക് കാലം നിർത്തി വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ് ഇതിൻ്റെ ബോഡി എല്ലാം, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ ബോണറ്റ്, ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ ബോണറ്റിന്. വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺ ഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2000 മുതൽ ഇന്ന് വരെ ഒരേപോലെയുള്ള ഡിസൈനിൽ പിന്തുടർന്ന് വരുന്ന, അതുമാത്രമല്ല ഈ ഒരു ഡിസൈനിന് വളരെയധികം ഫാൻസ് ഫോളോയിങ് ഉള്ള ഒരു വാഹനത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വണ്ടറിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ വാഹനത്തിന് ഇത്രയധികം ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാവാൻ കാരണം തന്നെ ഇതിൻ്റെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്ങും അതുപോലെ തന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു വാഹനമായത് കാരണമാണ്. അതായത് വളരെ ഈട് നിൽക്കുന്ന ഒരു വാഹനമാണിത്. അതുമാത്രമല്ല ഇതിന് നമുക്ക് ഈസി ടു മെയിൻ്റനൻസ് ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്ന പോലുള്ളൊരു വാഹനമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വില കുറവിൽ നമുക്ക് കിട്ടാവുന്ന ഒരു 7-സീറ്ററാണ് ഈ ഒരു വാഹനം. അതുമാത്രമല്ല 7-സീറ്ററിൽ SUV ആണ് ഈ ഒരു വാഹനം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്ന വാഹനങ്ങളെല്ലാം നമുക്കൊരു SUV ആയിട്ട് കൂട്ടാനായിട്ട് സാധിക്കില്ല. അതെല്ലാം ഒരു MUV പർപ്പസിനാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ് വരുള്ളൂ. പക്ഷേ ഈ വാഹനത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഇതിന് വളരെയധികം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഏതൊരു ടെറൈനിലേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന പോലെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും. മാത്രമല്ല ഇതിൻ്റെ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമുക്ക് വാഹനം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹേന്ദ്രയുടെ ബൊലേറോയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് BS6 മോഡലാണ്. ഈ ഒരു വാഹനം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നത് തൃശ്ശൂരിലെ ഏറം മോട്ടോഴ്സാണ്. നിങ്ങൾക്ക് ഏതൊരു മഹേന്ദ്ര വെഹിക്കിൾസിൻ്റെ കാര്യങ്ങൾക്കും അവരായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ള ഒരു കാരണം, ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് ഒരു 7-സീറ്റർ SUV ആണ് മഹേന്ദ്രയുടെ ബൊലേറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വാഹനം ഇപ്പോൾ വളരെയധികം ഫേമസ് ആയിരിക്കുന്നതാണ്. വേറൊന്നുകൊണ്ടല്ല, ഇതും ഒരു JCB തമ്മിലുള്ള ഒരു വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലിത് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു വാഹനം കുറച്ച് കാലം മുന്നേ നമ്മളുടെ മുംബൈയിൽ ഫ്ലഡ് വന്നപ്പോൾ വെള്ളത്തിലൂടെ ചീറിപ്പാഞ്ഞ് പോകുന്നതായിട്ട് ഉള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിൽ വെള്ളത്തിലൂടെയാണ് പോയത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൽ നമുക്ക് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഒന്നും പറയുന്നില്ല ഈ ഒരു വാഹനത്തിൽ. നമ്മൾ എവിടെ നോക്കിയാലും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ അത്യാവശ്യം വെള്ളക്കെട്ടിലൂടെ ഈ ഒരു വാഹനം കൊണ്ടുപോകുന്നതായിട്ട് പല വീഡിയോസിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു റേഞ്ചിലെല്ലാം നമുക്ക് വെള്ളക്കെട്ടിലൂടെ ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് നമുക്ക് വരുന്ന പ്രൈസ് ഓൺ ദ റോഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 9.4 ലക്ഷം രൂപ മുതൽ 10.6 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഒരു ബോൾഡ് ലുക്കിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു SUV ഇല്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥത്തിലുള്ളൊരു കാര്യം. ഇതിൽ നമുക്ക് BS4 ഉം BS6 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ BS4 നെക്കാട്ടിലും ഒരു 9,000 രൂപ കൂടുതലാണ് BS6 ന്. അത് ബേസ് മോഡലിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് AC വരുന്നുണ്ട്. ആദ്യത്തെ BS4 BS മോഡലിനൊന്നും AC അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അത് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണെന്നാണ് ആ ഒരു 9,000 രൂപ ഡിഫറൻസ് വന്നിരിക്കുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിലും അതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഹൈക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു വലിയൊരു പ്രൈസ് ഹൈക്ക് ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഈ ഒരു വാഹനം ഏതെങ്കിലും റോഡ് സൈഡിലെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്, നമ്മൾ കുറച്ച് ദൂരെ നിന്നെല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ മടങ്ങി പോകുന്ന ഒരു സന്ദർഭം വരെ ഉണ്ടായേക്കാം. കാരണം വേറൊന്നുകൊണ്ടല്ല, നമുക്കറിയാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് സ്റ്റിക്കറിലൊരു റെഡ് ടെക്സ്റ്ററിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പേടിയാണ് ഇതിൻ്റെ അടുത്തേക്ക് വരാനായിട്ട്. കാരണം എല്ലാ ഒരു പോലീസുകാരുടെ കയ്യിലും അതുപോലെ തന്നെ ഏത് ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൊലേറോ എന്നുള്ള വാഹനം അവിടെ എല്ലാം നമുക്ക് പ്രസിദ്ധമായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബോൾഡ് ലുക്കിങ്ങും ഇതിൻ്റെ ഒരു വളരെ വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസും, പിന്നെ അതുമാത്രമല്ല ഏതൊരു ടെറൈനിലേക്കും ഓടി ചെല്ലാൻ പറ്റുന്ന ഒരു കഴിവും ഈ ഒരു വാഹനത്തിന് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലെല്ലാം വളരെ പ്രസിദ്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു വിൻസ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. ഈ റബ്ബർ ബിഡിങ്ങൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല, അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം കണ്ടില്ലേ
റൂഫിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, വിൻസ്ക്രീനിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴുകി വരാൻ പറ്റാത്ത ലെവലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കെട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈപ്പേഴ്സ് കാണാം, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വൈപ്പേഴ്സ് ആണ്. അങ്ങനെ ഇവിടെ നമുക്ക് വിൻസ്ക്രീൻ വാഷറിൻ്റെ നോസിൽസ് കാണാം. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിടാൻ നിൽക്കുന്നത് ആ ഒരു എസ് യു വി ക്യാരക്ടർ ഇതിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഒരു ക്യാരക്ടർ ലൈനെല്ലാം കാണാം. ഇത് ശരിക്കും ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോണറ്റാണ്. ഡ്രൈവർ സൈഡ് ഭാഗത്തു നിന്നെല്ലാം നന്നായിട്ട് ഇത് നമ്മുടെ ലുക്കിലേക്ക് വരുന്ന പോലെയുള്ള ഒരു ബോണറ്റാണ് വന്നിരിക്കുന്നത്. എസ് യു വി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഈ ഒരു ക്യാരക്ടർ ഒരിക്കലും വെറുക്കില്ല. അങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഗ്രില്ലിനെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ഭയങ്കര ഭംഗിയുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഇവിടെ മഹീന്ദ്രയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സ്ലെട്ട് സ്ലെട്ട് ആയിട്ടുള്ളാണ് ഇതിന് ഗ്രില്ല് വന്നിരിക്കുന്നത്. എയർ ഇൻടേക്കും നല്ല എയർ ഇൻടേക്ക് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വേറെ റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയ ഹെഡ്ലൈറ്റ് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡി ആർ എൽ പോലെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഹെലജൻ ആണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കോർണറിംഗ് ലാമ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ഫോഗ് ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോഗ് ലൈറ്റ് നമുക്ക് ഹെലജൻ യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബമ്പറിനെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എക്സ് ഡിസൈൻ ബമ്പേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് ഇവിടെയും കാണാൻ. ഇവിടെ ഒരു ചെറിയ എയറിൻ്റെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ മഹീന്ദ്ര താറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ സെവൻ സ്ലെറ്റ് ഗ്രില്ലിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന പോലുള്ള ഒരു ഡിസൈൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് ടോ ഹുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കണ്ടില്ലേ, ടോ ഹുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള കാണുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ഈ ഒരു വെഹിക്കിളിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് തുറന്ന് എഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പരിചയപ്പെടാം. ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ ബോണറ്റ്, ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ ബോണറ്റിന്. ഇതിൽ നമുക്ക് ഹൈഡ്രോളിക് സ്ട്രെച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് ഇൻസുലേഷൻ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ല ഇൻസുലേഷൻ ഉണ്ട്. ഇവിടെയെല്ലാം ആ ഒരു ഇൻസുലേഷൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എഞ്ചിൻ കണ്ടില്ലേ, വളരെ നല്ലൊരു എഞ്ചിനാണ്. റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴല്ലേ ഇവിടെ സാറ്റലൈറ്റ് നമുക്ക് കടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് അത്. അങ്ങനെ ഈ ഒരു വെഹിക്കിളിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് നമുക്ക് എംഹോക്ക് 75D എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു എഞ്ചിനാണ് വരുന്നത്. വളരെ നല്ലൊരു എഞ്ചിനാണ് ഇത്. ഭയങ്കര റിഫൈൻ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇതിൻ്റെ നോയ്സ് എല്ലാം വളരെ കുറവാണ് ഇപ്പോൾ ഈ ഒരു എഞ്ചിന് വന്നിരിക്കുന്നത്. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോലർ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്തുള്ള വീട്ടുകാർ കൂടി അറിയാൻ പറ്റുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എഞ്ചിൻ വളരെ നോയ്സ് കുറവാണ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 75 PHP പവറാണ് വരുന്നത്. 3600 RPM വരുന്നത്. ഇതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 210 Nm ആണ് ടോർക്ക് വരുന്നത്. 1600 RPM ആണ് ആ ഒരു ടോർക്ക് വരുന്നത്. ഇത് നമുക്ക് ആകെ ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമാണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരൊറ്റ ട്രാൻസ്മിഷൻ ഓപ്ഷനിലാണ് ഈ ഒരു വെഹിക്കിൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. മാത്രമല്ല നമുക്ക് 3 വേരിയൻസിൽ ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. B4 അതുപോലെ B6 ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള 3 വേരിയൻസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഒരു എയർ ബാഗും ABSഉം എല്ലാ വേരിയൻസിലും തന്നെ വരുന്നുണ്ട്. അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇതിൽ നമുക്ക് വരുന്നത് ഒരു 5-speed ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 3 കളേഴ്സിലും കൂടി ഈ ഒരു വെഹിക്കിൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ബോണറ്റ് ഈ ഒരു ലെവലിൽ വരുമ്പോൾ ശരിക്കും നമ്മുടെ കയ്യിലേക്ക് വെയിറ്റ് വരുന്നുണ്ട്. ബോണറ്റ് ക്ലോസ് ചെയ്യുമ്പോഴെല്ലാം ഭയങ്കര തക്കുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ഭയങ്കര വലിയ സൗണ്ടാണ് ഇതിന് ബോണറ്റ് ക്ലോസ് ചെയ്യുമ്പോഴെല്ലാം കേൾക്കുന്നത്. വളരെ നല്ലൊരു സൈഡ് പ്രൊഫൈലാണ്. ഭയങ്കര ഹൈറ്റ് ഉണ്ട് ഈ ഒരു വെഹിക്കിൾ കണ്ടില്ലേ, ഭയങ്കര ഹൈറ്റ് ഉള്ളൊരു വെഹിക്കിളാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാം ആ ഒരു വെള്ളം ശരിക്കും ഇങ്ങോട്ട് ഒഴുകി ഇറങ്ങാതെയുള്ള ലെവലിൽ ഇവിടെ എല്ലാം ഒരു കെട്ട് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വളരെ വലിയ പവിൻഡോസ് നമുക്ക് കാണാം. വളരെ വലിയ പവിൻഡോസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു ചെറിയ ഏരിയയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ടോപ്പ് മോഡൽ വന്നപ്പോഴുള്ള മാറ്റങ്ങളാണ്. ഈ ഓവർ വ്യൂമിൽ നമുക്ക് ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഓവർ വ്യൂമാണ്. പക്ഷെ ഇതിൻ്റെ ഈ ഒരു മിറർ സൈസ് വളരെ വലിയൊരു മിറർ സൈസാണ്. നമ്മൾ മഹീന്ദ്രയുടെ താറ് ചെയ്തപ്പോൾ കണ്ടുപോലുള്ള ഒരു മിറർ സൈസാണ് വന്നിരിക്കുന്നത്. മഹീന്ദ്ര താറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മേലുള്ള IIKM പ്രസ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇഞ്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഡോറിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഡോറ് നമുക്ക് അയച്ചു വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു സെറ്റപ്പ് എല്ലാം അതിൽ വന്നിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ നിന്ന് ഈ തുടങ്ങുന്ന ഈ ഒരു ക്യാരക്ടർ ലൈൻ ഈ ലാസ്റ്റ് വരെ നമുക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വീലാർക്ക് കാണാം. വളരെ മസ്കുലർ ആയിട്ടുള്ള വീലാർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം മെറ്റലാണ് കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണ് ഇതിൻ്റെ ബോഡി എല്ലാം. ഇവിടെയും നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോഡി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു സസ്പെൻഷൻ ട്രാബിൽ നമുക്ക് ഇരുഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലാപ്പ് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എക്സ്പോസ്ഡ് ആയിട്ട് ആ ഒരു SUV ലുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. നല്ലൊരു പ്രൊഫൈൽ ടയർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 215
75 R15 ഈ ഒരു ടയർ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വീൽ കപ്പ് കാണാം. വീൽ കപ്പിന്റെ ഈ സെന്റർ പോർഷനിൽ നമുക്ക് മഹീന്ദ്രയുടെ ഒരു ലോഗോ കാണാം. ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IFS കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. റിയർ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജിഡ് ലീഫ് സസ്പെൻഷൻ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ലീഫ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് വീൽ ആർച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഗ്രാഫിക്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ ഹാൻഡിൽ നമുക്ക് വരുന്നത് ഒരു ബ്ലാക്ക് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് വരുന്നത്. ഡോറെല്ലാം അടയ്ക്കുമ്പോൾ എല്ലാം തക് എന്നുള്ള സൗണ്ട് എല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് ഈ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കീ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫുട് സ്റ്റെപ്പ് വരുന്നുണ്ട്. വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫുട് സ്റ്റെപ്പ് ആണ്. ശരിക്കും ഈ ഒരു വാഹനത്തിന്റെ ഉള്ളിൽ കയറാൻ ഈ ഒരു ഫുട് സ്റ്റെപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ഇതിന്റെ മുകളിലെല്ലാം കയറി നിൽക്കാൻ പറ്റുന്ന പോലെയാണ് ഈ ഒരു ഫുട് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫങ്ഷണൽ ഫുട് സ്റ്റെപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി പറയാനുള്ളത് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു, വളരെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഏകദേശം ഒരു 200 mm ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ എല്ലാം ചെറിയൊരു ഡിസൈൻ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇവിടെ M-Hawk D75 എന്നുള്ളൊരു ബാജിങ് നമുക്ക് കാണാം. ഈ ഒരു എഞ്ചിൻ്റെ ഒരു ബാജിങ് ആണ് വരുന്നത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ Bolero B6 എന്നുള്ളൊരു ബാജിങ് നമുക്ക് ഇവിടെ കാണാം. നല്ല ഭംഗിയിൽ ക്രോമിലാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു ബോൾഡ് ലുക്കിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബൊലേറോ എന്ന് എഴുതിയിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആഡ് ബ്ലൂവിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാം. അത് ആഡ് ചെയ്യാൻ നമ്മൾ ഇവിടെ വേണം ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ഭാഗത്താണ് നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത്. രണ്ടും രണ്ട് സൈഡിലാണ് വരുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ. അതിലാ BS6 വന്നപ്പോഴുള്ള മാറ്റങ്ങളാണ് പറയുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വലിയ ടയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മൗണ്ട് ചെയ്ത ഈ ഒരു ഭാഗത്ത് നമുക്ക് ബൊലേറോ എന്നുള്ള ഒരു ബാജിങ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് മഹീന്ദ്രയുടെ ഒരു ബാജിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ ആ ഒരു കെട്ട് അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വിൻസ്ക്രീൻ നമുക്ക് കാണാം, റിയർ വിൻസ്ക്രീൻ. ഇവിടെ നമുക്ക് വൈപ്പേഴ്സ് കാണാം, നോസിൽസ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹാൻഡിൽ കാണാം. ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കീ പോയിന്റ് കാണാം. ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാം. ഇവിടെ നമുക്കൊരു ചെറിയ ഫുട് സ്റ്റെപ്പ് കാണാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടാണ്. ഇവിടെ നമുക്കൊരു എക്സോസ്റ്റ് പൈപ്പ് കാണാം. ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഇതിന് വരുന്നില്ല, വളരെ വലിയൊരു എക്സോസ്റ്റ് പൈപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. നന്നായി പുറത്തേക്ക് തള്ളിയിട്ടാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ്റെ ലീഫും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടോക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റീഡിസൈൻ ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റ് ആണ്, ക്ലിയർ ടെയിൽ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഭംഗി കാണാൻ, നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല പ്രീമിയം ലുക്ക് ഇതിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ബമ്പർ എല്ലാം കണ്ടില്ലേ, പക്ഷെ ഇതൊരു മെറ്റലാണ് കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്, നോക്കിയുമ്പോഴെല്ലാം ഭയങ്കര സ്ട്രോങ് തന്നെ. ഇതിൻ്റെ ആ ഒരു ബോൾഡിൻ ലുക്ക് മാത്രമല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയും കൂടി ഉണ്ട് ഇതിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്, നല്ലൊരു കീ ആണ് കണ്ടില്ലേ. ഇവിടെ നമുക്ക് ലോക്കിനെയും അതുപോലെ തന്നെ അൺലോക്കിനെയും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് അമർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹസാർഡ് ലൈറ്റ് നമുക്ക് ഇവിടെ കത്തുന്നതായിട്ട് കാണാം. രാത്രി കാലങ്ങളിൽ നമുക്ക് പാർക്ക് ചെയ്ത ഭാഗത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു സ്വിച്ചാണ് അത്. ഈ ഫിസിക്കൽ കീ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ കീ വരുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. വേറെ സെക്കൻഡ് കീയിൽ ഇവിടെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഈ ഒരു ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ബൂട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കും. റിയറിലേക്കുള്ള വിൻസ്ക്രീൻ വാഷറിനുള്ള ആഡ് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഈ ഒരു ഡോറ് അൺലോക്ക് ലിവർ കാണാം. ഈ ലിവർ കണ്ടില്ലേ, ഇത് മെറ്റലാണ് വന്നിരിക്കുന്നത് തോന്നുന്നുട്ടോ. നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഭയങ്കര ടേറ്റ് ഉണ്ട്, ഭയങ്കര റോബസ്റ്റ് ഫീലിംഗ് എല്ലാം നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡോർ ലോക്കിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് ചെറിയൊരു ഹാൻഡിൽ കാണാം. ഇവിടെ നമുക്ക് നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ജം സീറ്റ് വരുന്നത് കാണാം. സീറ്റെല്ലാം നല്ല കുഷീൻ ഉണ്ട് കണ്ടില്ലേ, നല്ല കുഷീൻ ആയിട്ടുള്ള സീറ്റാണ്. ഈ ജം സീറ്റിനെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ സ്ട്രിപ്പ് ഇട്ടിട്ട് വേണം ഇതിനിവിടെ ഹോൾഡ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വളരെ വലിയൊരു ബൂട്ട് സൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 550 L ഇതിൻ്റെ ഒരു ബൂട്ട് സൈസ് വരുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബൂട്ട് സൈസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ജാക്ക് ലിവർ പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജം സീറ്റിൽ ഒന്ന് ഇരുന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഇവിടെയുള്ള ഫുട് സ്റ്റെപ്പ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഫുട് സ്റ്റെപ്പ് ചവിട്ടി ഇവിടെ നമുക്കൊരു ഹാൻഡിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഹാൻഡിൽ പിടിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാനായിട്ട്. ഉള്ളിൽ കയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെഡ് റൂം ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഈ ഡോർ കൂടി ക്ലോസ് ചെയ്താൽ എങ്ങനെയാവും ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു റൂമാണ് ഇതിലുള്ളത്. ശരിക്കും ഇത് ബെസ്റ്റ് ഫോർ കിഡ്സ് ആണ്. എന്നാലും ഇതുപോലെ കുറച്ച് വലിയ ആൾക്കാർക്കും ഇവിടെ ഇരിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹാൻഡിലുള്ള കാരണം ശരിക്കും ഇത് പിടിച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 ft ആണ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്നിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഡ്രൈവർ സൈഡ് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്താൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോബസ്റ്റ് ആയിട്ടുള്ള ഓൾഡ് സ്കൂൾ ലുക്കിംഗ് ഡോർ പാഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ എല്ലാം കണ്ടില്ലേ,
നല്ല പെയിൻ്റ് ക്വാളിറ്റി നമുക്കിവിടെ കാണാം. ഇവിടെ നല്ലൊരു ഹാൻഡിൽ കാണാം, ഭയങ്കര വലിയൊരു ഹാൻഡിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് നമുക്കിവിടെ കാണാം. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് എന്ന് വേണം പറയാം, അത് നമുക്കിവിടെ കാണാം. ഡോർ അൺലോക്ക് ലിവറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ഡോർ അൺലോക്ക് ലിവറെല്ലാം. ഇവിടെ നമുക്കിതിൻ്റെ ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടില്ലേ, ഒരു ബെൽറ്റ് പോലെയുള്ളൊരു സംഭവത്തിലാണ് ഈ ഡോറിനെ ഹോൾഡ് ചെയ്യുന്നത്, അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ നമുക്ക് ഇൻസുലേഷനെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ഒരു നല്ല ഇൻസുലേഷൻ ഉണ്ട്. നല്ല വൈഡായിട്ടുള്ളൊരു വിൻഡോ ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ വരുമ്പോൾ വളരെ വലിയൊരു ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബ്രേക്ക് പെഡലും അതുപോലെ തന്നെ ക്ലച്ച് പെഡലും കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയിട്ട് നിൽക്കുന്നത്. ഈ എക്സലേറ്റർ പെഡല് കുറച്ച് താഴെ ലോവറിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ പെട്രോൾ ടാങ്ക് ആപ്പ് ഓപ്പണർ കാണാം. എൻജിൻ ബേ ഓപ്പൺ ചെയ്യാനുള്ള ലിവർ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സീറ്റുകൾ കാണാം. സീറ്റുകളെല്ലാം ഒരു ഫാബ്രിക് സീറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയതായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന പോലുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡ് റെസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതൊരു 6-way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് വരുന്നത്. ഇൻറ്റീരിയറിലെല്ലാം ഒരു ഡുവൽ ടോൺ പാക്കേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹെഡ് ലൈറ്റിൻ്റെ ഹൈറ്റ് ലെവലിൽ ചെയ്യാനുള്ള ഒരു റോട്ടറി നോബ് നമുക്കിവിടെ കാണാം. ഇതിൽ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാം. ഇവിടെ ചെറിയൊരു പോർഷൻ കാണാം, അത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടല്ലേ, വളരെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഈ ഫുട് സ്റ്റെപ്പ് കറക്റ്റും ഫംഗ്ഷനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അതാണ് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിലൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം സ്റ്റെയറിംഗ് പിടിച്ച് ഉള്ളിലേക്ക് കയറാം. നല്ലൊരു ഹെഡ് റൂം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എയറി ഫീലിംഗ് ഉണ്ട് ക്യാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പുറത്തേക്കെല്ലാം നല്ല വിസിബിലിറ്റിയാണ്. ഈ പില്ലറെല്ലാം വളരെ തിന്നായിട്ടുള്ളൊരു പില്ലർ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു എയറി ഫീലിംഗ് എല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഭയങ്കര വലിയ ഗ്ലാസ് ഏരിയയാണ് സറൗണ്ടിങ്ങിൽ എല്ലാം ഉള്ളത്. അങ്ങനെ ഈ ഒരു സ്റ്റിയറിംഗ് ഫീലിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്റ്റിയറിംഗ് ഫീലാണ് ഉള്ളത്. ഇവിടെ എല്ലാം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള പ്രൊജക്ഷനെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജങ്കി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ഫീലാണ് ഉള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പ് നൽകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്, വളരെ ചെറിയൊരു ഹോണാണ്. ഇവിടെ കണ്ടില്ലേ മഹേന്ദ്രയുടെ ഒരു ലോഗ വരുന്നുണ്ട്. നല്ല ക്രോം ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ലുക്ക് ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പീഡോ മീറ്റർ വരുന്നത്, ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. ഫ്യൂൽ മീറ്ററും നമുക്കൊരു ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെമ്പറേച്ചർ മീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു വാർണിംഗ് ലൈറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഒരു ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് വാർണിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷനും അതുപോലെ ട്രിപ്പ് മീറ്ററും ഡിജിറ്റൽ ടൈമിംഗ് എല്ലാം ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ആവറേജ് മൈലേജ് എല്ലാം കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ പുറത്തുനിന്ന് സൺലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കാണില്ലല്ലോ, അതിനുള്ളൊരു ഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. IRVM കാണാം. നോർമൽ ആയിട്ടുള്ളൊരു ഓൾഡ് സ്കൂൾ ലുക്കിംഗ് IRVM തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സൺ വൈസേഴ്സ് കാണാം. ഈ സൺ വൈസേഴ്സിൽ ഇവിടെ ചെറിയൊരു മിററ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് സൺ വൈസേഴ്സ് വരുന്നുണ്ട്. അതിൽ മിററൊന്നും വരുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു നോർമൽ സൺ വൈസേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിലൊന്നും വരുന്നില്ല, പക്ഷേ അവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഈ ഡിസൈന് ശരിക്കും ഈ താഴെ നിന്നുള്ളൊരു കണക്ഷൻ പോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് റൂഫ് മൗണ്ടഡ് ലൈറ്റ് കാണാം. ഇവിടെ നമുക്കൊരു മൈക്ക് കാണാം. കോളിങ്ങിനുള്ളൊരു ഫെസിലിറ്റി വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ മൈക്ക് ഇവിടെ കാണാം. അങ്ങനെ വളരെ നല്ലൊരു ഡാഷ് ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡാഷ് ബോർഡാണ്. ഭയങ്കര റഫ് ആൻഡ് ടഫ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ്. ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ റഫ് ആൻഡ് ടഫ് ലുക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു എ സി വെൻറ്റ് കാണാം. ഈ എ സി വെൻറ്റിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് തന്നെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് എ സി വെൻറ്റ് കാണാം. ഈ എ സി വെൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൻ്റെ എയർ ഫ്ലോവിനെ. ഇവിടെ നമുക്ക് ചെറിയൊരു കെൻവുഡിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് വരുന്നുണ്ട്, ഇതിൽ നമുക്ക് വോയിസ് കോളിംഗ് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ നമുക്ക് കോളിങ്ങിനുള്ള ഓപ്ഷൻ, അതിൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് USB പോർട്ട് ഉണ്ടല്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് വേണം അതിന് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് USB പോർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സ് കേബിളും. ഇവിടെ നമുക്ക് AC കൺട്രോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള റോട്ടറി നോബ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട്, ഭയങ്കര റോബസ്റ്റ് ഫീലിംഗ് ഉണ്ട് അതിലടുത്ത് പറയുന്നത് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ AC ഓഫും ഓണും വരുന്നത്. ശരിക്കും അത് ഹിഡൻ ഫീച്ചർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് ചെറിയൊരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 12-volt ചാർജിങ് സോക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഗിയർ നോബ് കാണാം. നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന പോലെ ഒന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഇതിന് ചെറിയൊരു ലെതർ റാപ്പിംഗ് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഗിയർ ലിവർ വരുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, അതും നല്ലൊരു യൂസബിൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ BS6 വന്നപ്പോൾ 4 windows നമുക്ക് പവർ
വിൻഡോസ് ആണ് വരുന്നത്. അത് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ പവർ വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. ഇവിടെ കണ്ടില്ലേ, നല്ല റോബസ്റ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് ഉള്ളൊരു ഡ്രൈവർ സൈഡ് പൊസിഷൻ ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിയറിലിരുന്ന് ഇതിൻ്റെ കംഫർട്ടും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഈ റിയർ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡോർ പാഡ്സാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഹാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ പവർ വിൻഡോൻ്റെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. അത് ഈ ഒരു BS6 മോഡൽ വന്നപ്പോൾ ഉള്ളൊരു മാറ്റമാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡോർ അൺലോക്ക് ലിവർ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല റോബസ്റ്റ് ഫീലിംഗ് ഉണ്ട്. മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കണ്ടില്ലേ, ബോഡി കളർ തന്നെയാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ചാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ആ ഒരു ഓൾഡ് സ്കൂൾ ലുക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വിൻഡോ ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്ലാസ് സെപ്പറേറ്റ്ലി നമുക്ക് കൊടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു ഹമ്പ് പോലെ ഉണ്ട്. നമ്മൾ റെഡിക്കും കാലും എടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം കയറാനായിട്ട്. സീറ്റിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സീറ്റിംഗ് കംഫർട്ടാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നല്ല കുഷിയുണ്ട്, കണ്ടില്ലേ, നല്ല കുഷിയുണ്ട്, സീറ്റെല്ലാം നല്ല കുഷിയുണ്ട്. ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെയും അവിടെ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഈ ഗ്രാബ് ഹാൻഡിൽ പിടിച്ചിട്ട് വേണം. ഇതാണ് നമ്മൾ ഇരിക്കേണ്ട ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് ഉണ്ട്. തൈ സപ്പോർട്ടെല്ലാം കണ്ടില്ലേ, നല്ലൊരു തൈ സപ്പോർട്ട് ഉണ്ട്. ഇത്രയും തൈ സപ്പോർട്ടുള്ള വേറെ ഒരു വണ്ടിയിൽ ഞാൻ ഇരുന്നിട്ടില്ല. അത് വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു നീ റൂം ഉണ്ട്. അത് മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യമാണ്. എൻ്റെ ഹൈറ്റിനാണ് ഞാൻ ഇപ്പോൾ ഈ ഫ്രണ്ട് ഡ്രൈവർ സൈഡ് സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പോക്കറ്റ് എല്ലാം വരുന്നുണ്ട്. ഫയൽ ഹോൾഡർ പോലെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. നല്ലൊരു ഹെഡ് റൂം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും, നല്ലൊരു ഹെഡ് റൂം ഉണ്ട്. ഈ വിൻഡോ ഏരിയയുടെ ലൈൻ വന്നിരിക്കുന്നത് വളരെ താഴ്ന്നിട്ടാണ്. അത് കാരണം തന്നെ നമുക്ക് പുറത്തേക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. ഏതൊരു ഏജിലുള്ള ആൾക്കാർക്കും പുറത്തേക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സീറ്റ് ബെൽറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ളൊരു സീറ്റ് ബെൽറ്റ് എന്ന് പറയാം. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഇതിൻ്റെ ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു പുത്തൻ വണ്ടിയായത് കാരണം ഹാൻഡ് റെസ്റ്റ് നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. ഹാൻഡ് റെസ്റ്റ് മാത്രമാണ് വരുന്നുള്ളൂ, കപ്പ് ഹോൾഡർ ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഇവിടെ നല്ല സീറ്റ് കുഷ്യനാണ് കേട്ടോ, നല്ല സീറ്റ് കുഷ്യനാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് സെൻട്രൽ പോർഷനിൽ നമുക്ക് ഹംബോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു ഇൻക്ലൈൻ പൊസിഷനാണ് ഈ ഒരു സീറ്റിനുള്ളത്. ഈ ഒരു എസ് യുവിയുടെ വാറണ്ടി നമുക്ക് വരുന്നത് 3 വർഷമോ 1 ലക്ഷം കിലോമീറ്റർ ആണ് മാനുഫാക്ചറിംഗ് വാറണ്ടി വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്ത് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും ഡ്രൈവിംഗ് ക്വാളിറ്റി എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഓവർ ബീംസ് എല്ലാം കണ്ടില്ലേ, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഓവർ ബീമാണ്. ഈ ശരിക്കും ഒരു വാഹനത്തിൻ്റെ ടോപ്പ് മുതലേ നമ്മളെല്ലാം വീലാർക്ക് അതുപോലെ വീലെല്ലാം കാണുന്ന പോലുള്ളൊരു വലിയൊരു ഓവർ ബീമാണ് വന്നിരിക്കുന്നത്. ഏതൊരു ടൈറ്റ് സിറ്റുവേഷനിലും നമുക്ക് ഈസി തന്നെ പാർക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു എപ്പിയറാണ് വരുന്നത്, ചെറിയ ബ്ലൈൻഡ് സ്പോട്ട് പോലും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് വേറെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത. അങ്ങനെ ഇവിടെ നിന്നെല്ലാം കണ്ടില്ലേ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ബോണറ്റെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ വളരെയധികം കൂടുന്ന പോലെയാണ് ഇതിൻ്റെ ഈ ഒരു ബോണറ്റെല്ലാം നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുക. ഇപ്പോൾ വാഹനം ഓണായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു നോയ്സ് കേൾക്കാൻ പറ്റുന്നതാവുന്ന വിചാരിക്കണം. NVH ലെവലെല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. പ്രത്യേകതര ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഭയങ്കര റിഫൈൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. NVH ലെവൽ വളരെ കുറവാണ് ഉള്ളിലേക്ക് വരുന്നത്. അത് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സസ്പെൻഷനെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും, നമ്മൾ റോഡിനില്ലാത്തവരത്തെ ഒരു ഭാഗത്തോടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു സസ്പെൻഷൻ ഉണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് റോഡിൽ. ശരിക്കും നന്നായി സ്റ്റിക്ക് ചെയ്ത് പിടിച്ച പോലുള്ളൊരു സംഭവം തന്നെയാണ് വരുന്നത്. വൈബ്രേഷൻ എല്ലാം വളരെ കുറവാണ് കേട്ടോ.
അതാണ് മറ്റൊരിടത്ത് പറയേണ്ട ഒരു കാര്യം. നല്ല ബൗൺസിയാണ് കേട്ടോ, അടുത്ത് പറയേണ്ടത് സ്റ്റിയറിംഗ് ഫീലിംഗ് ഭയങ്കര ലൈറ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, വളരെ ലൈറ്റാണ്. ഒരു വിരലോണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലുള്ളൊരു സ്റ്റിയറിംഗ് ഫീലിംഗ് ആണ് വന്നിട്ടുള്ളത്. ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്, ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. ഇതിൻ്റെ ഗിയർ ട്രാവലിംഗ് വളരെ കൂടുതലാണ്. സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. മറ്റൊരിടത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമുക്ക് സ്പീഡ് സെൻസറിങ് ഡോർ ലോക്സ് വരുന്നുണ്ട്. അതും വേറൊരിടത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ താറുകൾ കിടക്കുന്നതിൻ്റെ ഉള്ളു കൂടെയാണ്. നമുക്ക് ഫ്രണ്ട് ഡ്രൈവറിനും അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലും നമുക്ക് സീറ്റ് ബെൽറ്റ് വാർണിംഗ് വരുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാനായിട്ട്. ബ്രേക്കിംഗ് എല്ലാം സൂപ്പർ ബ്രേക്കിംഗ് ആണ് കേട്ടോ ഉള്ളത്. അതും മറ്റൊരു പ്രത്യേകതയാണ്, വണ്ടി ഓഫായി ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഒരു ഫംഗ്ഷൻ. നമ്മളിനി ജസ്റ്റ് ഈ ക്ലച്ചിൻ്റെ മുകളിലേക്ക് കാലം നിർത്തി വെച്ചാൽ വണ്ടി ഓണായത് കാണാനുണ്ട്. വണ്ടി ഓണായി, ആ ഒരു ഫീച്ചർ കൂടി ഇതിൽ വരുന്നുണ്ട്. അതും നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബോലേറോനെ പറ്റിയ ഒരു BS6 മോഡലിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.